നമസ്കാരം സ്വാഗതം കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ചതിന് സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത ഗുരുതര സ്വഭാവമില്ലാത്ത ഒരു ലക്ഷത്തോളം കേസുകൾ പിൻവലിക്കാൻ പോലീസിന് സർക്കാർ നിർദ്ദേശം നൽകി ഒരു കേസുകളാണ് ഒച്ചടിക്ക് പിൻവലിക്കുന്നത് ഇതിനായി കോടതിയുടെ അനുമതി തേടാനും സർക്കാർ തീരുമാനിച്ചു ജില്ലാ പോലീസ് മേധാവിമാരെയും പബ്ലിക് പ്രോസിക്യൂട്ടർമാരെയും ഇതിനെ ചുമതലപ്പെടുത്താൻ സംസ്ഥാന പോലീസ് മേധാവിയോട് നിർദ്ദേശിച്ച് അഡീഷണൽ ചീഫ് സെക്രട്ടറി വി വേണു ഉത്തരവിട്ടു ഐ പി എസ് കേരള പോലീസ് നിയമം പതിനെട്ട് ഇ ദുരന്ത നിവാരണ നിയമം കേരള പകർച്ചവ്യാധി ഓർഡിനൻസ് ആക്ട് നാല് ൾ എന്നിവയനുസരിച്ച് രജിസ്റ്റർ ചെയ്ത കേസുകളാണ് നിലവിൽ പിൻവലിക്കുക ഇവയ്ക്കൊപ്പം മറ്റു വകുപ്പുകൾ കൂടി ചേർത്താണ് കേസുകൾ എടുത്തതെങ്കിൽ അവ പിൻവലിക്കില്ല ഉദാഹരണത്തിന് കോവിഡ് കാലത്ത് സിൽവർ ലൈൻ വിരുദ്ധ സമരവുമായി ബന്ധപ്പെട്ട പോലീസർത്ത മിക്ക കേസുകളിലും കോവിഡ് മാനദണ്ഡം ലംഘിച്ചതിനുള്ള വകുപ്പുകൾ കൂടി ചേർത്തിരുന്നു ഈ കേസുകളോ കേസിൽ നിന്ന് കോവിഡ് മാനദണ്ഡവുമായി ബന്ധപ്പെട്ട വകുപ്പുകളോ ഒഴിവാക്കില്ല രജിസ്റ്റർ ചെയ്ത കേസുകളിൽ കുറ്റപത്രം നൽകും സർക്കാരിന്റെ നിലപാടറിയാതെ കേസുകൾ പിൻവലിക്കുന്ന കാര്യം ആലോചിക്കാൻ സാധ്യമല്ലെന്ന നിലപാടിലാണ് പോലീസ് തുടർന്ന് നടപടികൾ പോലീസ് െന്നും സർവേയുടെ ഭാഗമായി സ്ഥാപിച്ച സർവേ കല്ല് പൊതുമുതൽ തന്നെയാണെന്നാണ് പോലീസിന് നേരത്തെ ലഭിച്ചിട്ടുള്ള നിയമോപദേശം നിയമോപദേശം കിട്ടിയ സാഹചര്യത്തിൽ കോൺഗ്രസ് ബിജെപി നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്യാൻ പോലീസിനാകും കണ്ണൂർ ചാലയിൽ കേരളയിൽ കല്ലുകൾ തകർത്ത കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ നേരത്തെ പൊതുമുതൽ നശിപ്പിച്ചതിന് പോലീസ് കേസെടുത്തിരുന്നു സിൽവർ ലൈൻ പദ്ധതി തത്വത്തിൽ ഉപേക്ഷിച്ചിട്ടില്ലെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥരെ തിരിച്ചുവിളിക്കുകയും സർവേ നടപടികൾ നിർത്തിവെയ്ക്കുകയും ും നേതാക്കൾക്കും വീട്ടമ്മമാർക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം എടുത്തിട്ടുള്ള കേസുകൾ പിൻവലിക്കണമെന്ന ആവശ്യം എല്ലാ മേഖലയിൽ നിന്നും ഉയരുകയാണ് കേസുകൾ പിൻവലിച്ചാൽ സർക്കാർ പദ്ധതി ഉപേക്ഷിച്ചതായുള്ള ധാരണ പരക്കുമെന്ന വിശ്വാസത്തിലാണ് സർക്കാർ പിഎസ്സി ഉദ്യോഗാർത്ഥികളുടെ സമരവുമായി ബന്ധപ്പെട്ടത് ഉൾപ്പെടെ പൊതുമുതൽ നശീകരണവും അക്രമവുമില്ലാത്ത ജനകീയ സ്വഭാവമുള്ള സമരങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത കേസുകളും പിൻവലിക്കും ഏതൊക്കെ കേസുകൾ പിൻവലിക്കണമെന്നത് പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി സംസ്ഥാന പോലീസ് മേധാവി നിയമ സെക്രട്ടറി കമ്മിറ്റി രൂപീകരിക്കും മാസ്ക് ധരിക്കാത്തതിന് അഞ്ഞൂറ് രൂപ മുതൽ കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന് രൂപ വരെ പല കേസുകളിലായി പിഴ പിഴാക്കിരുന്നു നിയന്ത്രണം ലംഘിച്ച് റോഡിലിറങ്ങിയ വാഹനങ്ങൾ പിടിച്ചെടുത്തതും പിഴ ഈടാക്കി കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ചവരിൽ നിന്ന് കോടിയിലധികം രൂപയാണ് പിഴയായി സർക്കാർ ഖജനാവിലേക്ക് എത്തിച്ചത് പിഴ ചുമത്തിയൽ പലരും ഇനിയും പിഴ അടച്ചിട്ടില്ല ഇതിനിടെയാണ് കൂട്ടത്തോടെ കേസുകൾ പിൻവലിക്കാനുള്ള സർക്കാരിന്റെ തീരുമാനം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കോവിഡ് കാലത്ത് കേസുകളെടുത്തപ്പോൾ തന്നെ പലരിൽ നിന്നും പിഴയും ഈടാക്കി സ്ഥിതി മോശമായ സാഹചര്യത്തിൽ പോലീസ് കുറ്റം ചെയ്യുന്നവരുടെ വിലാസം കുറിച്ചെടുത്ത് പിന്നീട് കേസാക്കി പെറ്റിയടിപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സമൻസ് കൈപ്പിപ്പറ്റിയിട്ടും പലരും പണമടയ്ക്കാൻ തയ്യാറായിട്ടില്ല വീട്ടുമുറ്റത്ത് നിന്നവർക്ക് വരെ പോലീസ് അന്യായമായി പെറ്റിയെഴുതി നൽകുകയായിരുന്നു എന്നാൽ കോവിഡ് കേസ് പോലെ സിൽവർ റൈൻ സമരത്തിനെതിരെയുള്ള കേസുകളും പിൻവലിക്കണമെന്ന ആവശ്യം ശക്തമാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത